ജയ് ശ്രീറാം വിളി പ്രകോപനപരമായ യുദ്ധകാഹളമായി മാറുന്നു എന്നാരോപിച്ച് ഏതാനും പ്രമുഖർ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇങ്ങനെ കത്തയച്ചവരിൽ പ്രമുഖരായിരുന്നു ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ന്യൂനപക്ഷങ്ങളെ മർദ്ദിച്ച് അവശരാക്കി ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു, നിയന്ത്രിച്ചില്ലെങ്കിൽ രാജ്യം അരാജകത്തിലേക്ക് നീങ്ങും, പുതിയ അവാർഡൊന്നും തനിക്കിനി കിട്ടാനില്ല എന്നൊക്കെയായിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ 25 അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണം. ഇതിന് BJP സംസ്ഥാന വക്താവ് ബി ഗോപാലകൃഷ്ണൻ ചുട്ട മറുപടിയും നൽകിയിരുന്നു. എന്തായാലും ജയ് ശ്രീറാംവിളിയെ കുറിച്ച് വാതോരാതെ സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങ് കോഴിക്കോട് ഏലത്തൂരിൽ നടന്ന സംഭവം കാണാതെ പോകരുത്. ജയ് ശ്രീറാം വിളിക്കാത്തതിനല്ല, ഇൻഗുലാബ് സിന്ദാബാദ് വിളിക്കാത്തത് കൊണ്ടാണ് BJP പ്രവർത്തകനായ ഓട്ടോ ഡ്രൈവർ ഏലത്തൂർ SK ബസാറിലെ 4.5 കണ്ടി രാജേഷിന് മരിക്കേണ്ടി വന്നത്. CPM പ്രവർത്തകരുടെ മർദ്ദനത്തിൽ മനം നൊന്ത് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച BJP പ്രവർത്തകനായ ഓട്ടോ ഡ്രൈവർ രാജേഷിനെ ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഏലത്തൂർ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു സംഘർഷമുണ്ടായത്. ഈ മാസം 15 വൈകുന്നേരം 5:30 റോഡരികിലായിരുന്നു ആത്മഹത്യാശ്രമം. കണ്ടാലറിയാവുന്ന 10 CPM പ്രവർത്തകർ സംഘം ചേർന്ന് ആക്രമിച്ചതിൽ മനം നൊന്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് രാജേഷ് കോഴിക്കോട് 5-ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരുന്നു. അടയ്ക്ക പറിക്കുന്ന തൊഴിലാളിയായ ഇദ്ദേഹം ഈ മേഖലയിൽ ജോലി ഇല്ലാതായതോടെ വായ്പയെടുത്ത് പുതിയ ഓട്ടോറിക്ഷ വാങ്ങിയെങ്കിലും സ്റ്റാൻഡിൽ ഓടിക്കാൻ CITU യൂണിയൻകാർ അനുവദിച്ചില്ല. ഓട്ടോ ഓടിക്കാൻ അനുവദിച്ചില്ലെന്നും പലപ്പോഴായി തടഞ്ഞു നിർത്തി ആക്രമിച്ചെന്നുമാണ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴി. രാജേഷിന്റെ ഓട്ടോ ആ സ്റ്റാൻഡിൽ ഇടാൻ അനുവദിക്കില്ലെന്നും രാജേഷിന്റെ രോഗിയായി ഭാര്യയെ കൊല്ലുമെന്നും CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. സംഭവത്തിൽ 2 CPM പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം ഏലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ CPM, CITU പ്രവർത്തകർ ഉൾപ്പെടെ 30 പേർ പ്രതികളാണ്. രാജേഷിന്റെ മരണത്തെ തുടർന്ന് ഹിന്ദു ഹെൽപ്പ് ലൈൻ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ഇട്ട ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയം. കോഴിക്കോട് ഏലത്തൂരിൽ അരങ്ങേറിയതും നിലവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതും CPM മാടമ്പിത്തരമാണ്. ലോൺ എടുത്ത് ഓട്ടോ വാങ്ങി സ്റ്റാൻഡിൽ ഓട്ടോ ഇടാൻ കമ്മ്യൂണിസ്റ്റ് മാടമ്പിമാരുടെ അനുവാദം വേണം. ലോൺ എടുത്ത് വാഹനം വാങ്ങിയ വ്യക്തിക്ക് തൊഴിൽ ചെയ്ത് ജീവിച്ചല്ലേ പറ്റൂ. BJP പ്രവർത്തകനായ രാജേഷ് സഖാക്കളെ ധിക്കരിച്ച് ഓട്ടോ സ്റ്റാൻഡിലെത്തി. മുൻ CPM കൗൺസിലറുടെ നേതൃത്വത്തിൽ അതിക്രൂരമായി രാജേഷിനെ മർദ്ദിച്ചു. കണ്ടു നിന്നവരോട് ഇടപെട്ടാൽ കാലുവെട്ടുമെന്ന് ക്രിമിനൽ സംഘം ഭീഷണിപ്പെടുത്തി. ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ മരിക്കാൻ തന്നെ നിസ്സഹായനായ രാജേഷ് തീരുമാനിച്ചു. ഇന്നേവരേക്കും CPMന്റെ കൊലക്കത്തിക്ക് ഇരയായതും ക്രൂരപീഡനങ്ങൾക്ക് ഇരയായവരും ഊരവലുക്ക് നേരിട്ടവരും ജീവിക്കാനുള്ള മൗലികാവശ്യങ്ങൾ നഷ്ടപ്പെട്ടവരും ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. ജയ് ശ്രീറാം വിളിക്കാത്തതിനല്ല, ഇൻഗുലാബ് സിന്ദാബാദ് വിളിക്കാത്തതിനാണ് കോഴിക്കോട്ടെ BJP പ്രവർത്തകനായ രാജേഷിന്റെ ജീവൻ നഷ്ടപ്പെട്ടതെന്നും ഹിന്ദു ഹെൽപ്പ് ലൈൻ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. രാജേഷിനെ CPM പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഓട്ടോയിൽ നിന്ന് വലിച്ച് താഴെയിട്ട് ചവിട്ടുകയും അടിക്കുകയും ചെയ്തുവെന്ന് ദൃക്സാക്ഷി സജീവം പറയുന്നു. സംഭവത്തിന് സാക്ഷിയായ തന്നെയും CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതെന്നും സജീവം പറഞ്ഞു. സംഭവ ദിവസം മുൻ കൗൺസിലറും CPM പ്രവർത്തകനുമായ ശ്രീലേഷുമായി സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് മറ്റ് CPM പ്രവർത്തകരും കൂടി എത്തി ഓട്ടോയിൽ നിന്ന് രാജേഷിനെ വലിച്ചു താഴെയിട്ട് ചവിട്ടിക്കൂട്ടുകയായിരുന്നുവെന്ന് സജീവം പറയുന്നു. ആക്രമണം തടയാനെത്തിയവരെ പ്രവർത്തകർ വിരട്ടി ഓടിച്ചുവെന്നും സജീവം പറയുന്നു. മർദ്ദനമേറ്റത് സഹിക്കാൻ വയ്യാതെയാണ് രാജേഷ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും സജീവം വ്യക്തമാക്കി. കാലുവെട്ടും എന്നായിരുന്നു ഭീഷണിയെന്നും കൂടെയുണ്ടായിരുന്ന മറ്റൊരു BJP പ്രവർത്തകനെയും മർദ്ദിച്ചതായും ഇദ്ദേഹം വെളിപ്പെടുത്തി. എന്തായാലും ജയ് ശ്രീറാം വിളിയാണോ ഇൻഗുലാബ് വിളിയാണോ പ്രകോപനം ഉണ്ടാക്കുന്നതെന്ന് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ളവർ ഒന്ന് ചിന്തിക്കുന്നു നല്ലതായിരിക്കും. അന്ധമായ അനുഭവത്തിന്റെ പേരിൽ അടൂരിനെ പോലുള്ളവർ CPMന്റെ മാടം വിതരത്തെ കാണാതെ പോകരുത്. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്.